കഴിഞ്ഞ 40 വർഷമായി സ്വദേശത്തും വിദേശത്തും കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സൈറ്റുകളിലെല്ലാം തന്നെ ഉപയോഗിച്ച് വരുന്ന ഒരു വയറിംഗ് പാറ്റേൺ ഉണ്ട്. ഈ വയറിംഗ് പാറ്റേൺ മാറ്റി കുറച്ചൊക്കെയെങ്കിലും മാറ്റുകയാണെങ്കിൽ ഇതിനെ വളരെ വളരെ സിംപ്ലിഫൈ ചെയ്യാനും അതിനുവേണ്ടി ചിലവാകുന്ന സമയം കുറയ്ക്കാനും മെറ്റീരിയൽസ് കുറയ്ക്കാനും സാധിക്കും. 19-ാം നൂറ്റാണ്ടിൽ വൈദ്യുതി വിളക്കുകൾ രംഗത്ത് വന്നതോടുകൂടി അവയെ നിയന്ത്രിക്കുന്ന സ്വിച്ചുകളും വ്യാപകമായി. ആദ്യകാലങ്ങളിൽ ഈ സ്വിച്ചുകൾ നൈഫ് സ്വിച്ച് എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്വിച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവയുടെ പ്രധാന പരിമിതി എന്ന് പറഞ്ഞാൽ അവ സ്പാർക്ക് ഉണ്ടാക്കുമായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഇങ്ങനെ ആപൽക്കരമായ സ്വിച്ചുകൾ ഉണ്ടാകാതെ വരാൻ വേണ്ടി ഹോംസ് എന്ന വ്യക്തി ഒരു ക്വിക്ക് ബ്രേക്ക് മെക്കാനിസം ഉള്ള സ്വിച്ചുകൾ പ്രാക്ടിക്കലായി കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന സ്വിച്ചുകളുടെ വകഭേദങ്ങളാണ് അന്നു മുതൽ ഇന്ന് വരെ വരുന്ന ടോഗിൾ സ്വിച്ചുകൾ, മോഡുലാർ സ്വിച്ചുകൾ, റോക്കർ സ്വിച്ചുകൾ എന്നിവ. ഇന്ന് നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ഭിത്തിയിൽ മൗണ്ട് ചെയ്ത സ്വിച്ചുകളാണ്. ലൈറ്റുകൾ മുറികളെ പ്രകാശമാനമാക്കുന്നത് കൂടാതെ അവയുടെ ക്യാരക്ടർ നിർണ്ണയിക്കുന്നതിനും അവയിലെ ഡെക്കറേഷൻ ഭാഗമായും നമ്മൾ ഉപയോഗിക്കുന്നു. വർഷങ്ങൾ കഴിയുന്തോറും ഇവയുടെ അലങ്കാര പ്രസക്തി കൂടി വരികയും ലൈറ്റുകളുടെ എണ്ണം കൂടി വരികയും ചെയ്തു. ഇങ്ങനെ കൂടി വരുന്ന ലൈറ്റുകൾ നിയന്ത്രിക്കാൻ ധാരാളം സ്വിച്ചുകൾ ആവശ്യമായി വന്നതോടുകൂടി കൂട്ടമായി ഭിത്തിയിൽ സ്വിച്ചുകൾ വെക്കേണ്ട ഒരു പരിസ്ഥിതി എത്തിച്ചേരുകയാണ്. ഈ പരിസ്ഥിതിയിൽ ഓരോ ബോക്സിലും ധാരാളം വയറുകൾ വരികയും അവയെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കേണ്ടി വരികയും ചെയ്തതിനെ തുടർന്നാണ് നമ്മൾ റിമോ സ്വിച്ച് എന്ന ഈ റിമോട്ട് കൺട്രോൾ സ്വിച്ചിനെ പറ്റി ആലോചിക്കേണ്ടി വന്നത്. ഈ സ്വിച്ചിനെ പറ്റി ആലോചിക്കുമ്പോൾ ആദ്യമായി എന്താണ് നമ്മൾ റിപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാൾ മൗണ്ടഡ് സ്വിച്ചുകളുടെ പരിമിതികൾ എന്ന് നോക്കാം. ഭിത്തിയിൽ സ്ഥിരമായി സ്ഥാപിച്ചിരിക്കുന്നതിനാൽ മുറികളുടെ പുനഃക്രമീകരണം, പുതിയ ലൈറ്റുകളുടെ സ്ഥാപനം എന്നിവയിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ആവശ്യമായി വരികയും ഇത് ചിലവേറിയതും ഡെക്കറേഷനെ വലുതായി അഫക്റ്റ് ചെയ്യുന്നതുമാകുന്നു. ഓരോ ലൈറ്റിനും ലൈറ്റിൽ നിന്ന് സ്വിച്ചിലേക്ക് പ്രത്യേകമായി വയറുകൾ വലിക്കേണ്ടതിനാൽ പൈപ്പുകളിലും സ്വിച്ച് ബോക്സിലും ധാരാളമായി വയറുകൾ ഉണ്ടാകുകയും ഇവയുടെ ആധിക്യം പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. സ്വിച്ച് ബോക്സിലെ വയറുകളുടെ ആധിക്യം, കോൺഡ്യൂട്ട് പൈപ്പുകളിൽ കൂടി വലിക്കേണ്ടി വരുന്ന വയറുകളുടെ എണ്ണം എന്നിവ വളരെ കൂടുതലാകുന്നതിനാൽ വയറിംഗ് ജോലി കൂടുതൽ സമയം എടുക്കുന്നതും വളരെ സ്കിൽ ആവശ്യമുള്ളതുമായിത്തീരുന്നു. ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉപയോഗിക്കേണ്ട സ്വിച്ച്, ഒരു ലൈറ്റ് ഇടണമെങ്കിൽ അല്ലെങ്കിൽ ഫാൻ ഇടണമെങ്കിൽ അയാൾ ഉപയോഗിക്കേണ്ട സ്വിച്ച് ഏത് എന്നുള്ളത് എപ്പോഴും ഒരു പ്രശ്നമാണ്. അതിനുവേണ്ടി പലപ്പോഴും 6-8 സ്വിച്ചുകൾ ഇരിക്കുന്ന ഒരു ബോർഡിൽ പല സ്വിച്ചുകളും ഇട്ടു നോക്കിയ ശേഷം മാത്രമാണ് വേണ്ടതേതെന്ന് കണ്ടെത്തുന്നത്. വേറെ ഒരു പ്രയോജനം ടു വേ സ്വിച്ചുകളുടെ ആവശ്യം ഇല്ലാതാക്കുന്നു എന്നതാണ്. ഒരു ബെഡ്റൂമിലോ ഒരു സ്റ്റെയർ കേസിലോ നമ്മൾ ടു വേ സ്വിച്ച് വെച്ചിട്ടാണ് താഴെ നിന്നോ മുകളിൽ നിന്നോ അല്ലെങ്കിൽ ബെഡിൽ നിന്നോ ഭിത്തിയിൽ നിന്നോ ഇതിനെ നിയന്ത്രിക്കുന്നത്. ഈ ടു വേ സ്വിച്ചുകൾ ആവശ്യത്തിൽ കൂടുതൽ വയറിംഗ് വേണ്ടതും സ്വിച്ചിൻ്റെ നിലയിൽ തന്നെ വില കൂടുതലുമാണ്. ഇന്നത്തെ നിലയിൽ ഓരോ കമ്പനികളും വളരെ ചെറിയ ഇൻ്റർവെല്ലിൽ തന്നെ ഈ മോഡുലാർ സ്വിച്ചുകളുടെ തരം മാറ്റിക്കൊണ്ടിരിക്കുകയും പുതിയ പുതിയ ഡിസൈനുകൾ കൊണ്ടുവരികയും ചെയ്യുന്നു. നമ്മുടെ ഒരു ബോർഡിലെ സ്വിച്ച് 5-6 കഴിഞ്ഞ് ഒരെണ്ണം ചീത്തയായി കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ബോർഡും അതിലുള്ള എല്ലാ സ്വിച്ചുകളും റിപ്ലേസ് ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ് നമുക്കുണ്ടാകുന്നത്. ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാനാണ് വയറിംഗ് ലളിതവൽക്കരിക്കാനുള്ള ഒരു മാർഗം തേടിയത്. അതിനെ തുടർന്നാണ് നമ്മൾ കുറേ നാളത്തെ റിസർച്ചിന് ശേഷം റിമോ സ്വിച്ച് എന്ന ഈ ഉപകരണം കണ്ടെത്തിയത്. സ്വിച്ചുകൾ കൂട്ടമായി ഒരു സ്ഥലത്ത് ഒരു ബോക്സിൽ വയ്ക്കുക എന്നതിന് പകരമായി അവയെ, അതാത് ലൈറ്റുകൾ അല്ലെങ്കിൽ മറ്റ് ചെറിയ ഉപകരണങ്ങൾ ഇവയുടെ സമീപം വയ്ക്കുക എന്നതിനുള്ള സാധ്യത റിമോട്ട് കൺട്രോൾ സ്വിച്ചുകൾ കൊണ്ട് ഉണ്ടായി. എന്നാൽ ഓരോ ലൈറ്റിനും ഒരു റിമോട്ട് കൺട്രോൾ എന്നുള്ളത് അപ്രായോഗികവും ചെലവേറിയതുമായതിനാൽ ഒരു യൂണിവേഴ്സൽ റിമോട്ട് കൺട്രോൾ ഉണ്ടാക്കി ഏത് സ്വിച്ചിനെയും കൺട്രോൾ ചെയ്യാം എന്നുള്ള ഒരു രീതി ആണ് നമ്മൾ അവലംബിച്ചത്. റിമോട്ട് സ്വിച്ചിന് പ്രധാനമായും 2 പാർട്ടുകളാണുള്ളത്. ഇതിൽ പ്രധാനമായുള്ളത് റിമോ സ്വിച്ച് എന്ന് പറയുന്ന സ്വിച്ചിങ് ഭാഗമാണ്. രണ്ടാമതുള്ളത് ഉപഭോക്താവിൻ്റെ കയ്യിൽ കൊടുക്കുന്ന മറ്റേതൊരു റിമോട്ട് കൺട്രോളിനെയും പോലെയുള്ള ഒരു ചെറിയ റിമോട്ട് കൺട്രോളാണ്. റിമോ സ്വിച്ച് എന്ന് പറയുന്നത് ഒരു മാച്ച് ബോക്സിനോളം അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു ചെറിയ ബോക്സാണ്. കാണാൻ ഭംഗിയുള്ള ഈ ബോക്സ് സർഫസായി വേണമെങ്കിലും വയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഹോൾ സീലിങ്ങിന് മുകളിൽ ഈ സ്വിച്ചിനെ വെച്ച ശേഷം അതിൻ്റെ സെൻസർ മാത്രം താഴെ കാണിച്ചാൽ മതിയാകും. കൂടാതെ ഇതേ സ്വിച്ച് നമുക്ക് ലൈറ്റ് ബോക്സിൻ്റെ ഉൾഭാഗത്തായും വയ്ക്കാൻ പറ്റും. ഇനി എന്താണ് ഈ സിസ്റ്റത്തിൻ്റെ മേന്മ എന്ന് നമുക്ക് നോക്കാം. ഒരു TV റിമോട്ട് പോലെ സോഫയിൽ നിന്നോ കിടക്കയിൽ നിന്നോ
മുറിയിൽ മറ്റെവിടെ നിന്നോ ലൈറ്റുകളും ഫാനും മറ്റുപകരണങ്ങളും പ്രവർത്തിപ്പിക്കാം. സ്വിച്ച് ബോക്സുകളോ വാൾ മൗണ്ടഡ് സ്വിച്ചുകളോ ഇല്ലാത്തതിനാൽ ഇൻറ്റീരിയർ ഡിസൈൻ എളുപ്പമാകും. എല്ലാ കോൺഡ്യൂട്ടുകളിലും രണ്ട് വയറുകൾ, സ്വിച്ച് ബോർഡിൽ നിന്ന് തുടങ്ങി ആദ്യത്തെ ലൈറ്റ്, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലൈറ്റ്, അത് കഴിഞ്ഞ് മൂന്നാമത്തെ ലൈറ്റ്, ഇങ്ങനെ സീക്വൻഷ്യലായി വലിച്ചാൽ മാത്രം മതിയാകും. സ്വിച്ച് വയർ വേണ്ടാത്തതിനാൽ വയറിൻ്റെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കാം. ഓരോ സർക്യൂട്ടിലും കൂടുതൽ പോയിൻറ്റുകൾ വയർ ചെയ്യാം. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായിട്ട് ഞാൻ കൺസ്ട്രക്ഷൻ രംഗത്ത് സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്ന ഒരാളാണ്. അതിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ആർക്കിടെക്ചർ, ഓട്ടോമേഷൻ തുടങ്ങിയ എല്ലാ മേഖലകളിലും തന്നെ എനിക്ക് ഇടപെടേണ്ടതായിട്ടും അത് കോർഡിനേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അവസരങ്ങളും ആവശ്യവും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പ്രധാനമായിട്ട് നമ്മുടെ ഹോം ഇലക്ട്രിഫിക്കേഷൻ അല്ലെങ്കിൽ ഓഫീസ് ഇലക്ട്രിഫിക്കേഷൻ ഈ പ്രോസസ്സിൽ നമുക്ക് യാതൊരു വ്യത്യാസവും തന്നെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മൾ സാധനങ്ങളുടെ മോഡലുകൾ മാറി വരുന്നുണ്ട്, വില കൂടി വരുന്നുണ്ട്, ക്വാളിറ്റി കൂടി വരുന്നുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കുന്നതിലുള്ള എളുപ്പമോ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടിലോ അല്ലെങ്കിൽ കോസ്റ്റിലോ കാര്യമായ ഒരു കുറവും വന്ന് കാണുന്നില്ല. ഈ സാഹചര്യത്തിലാണ് എഞ്ചിനീയർ ജയമോഹൻ അദ്ദേഹത്തിൻ്റെ ഒരു ആശയം പങ്കുവയ്ക്കുകയും അത് വളരെ സെൻസിബിളാണെന്നും നമ്മുടെ ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണെന്നും ബോധ്യപ്പെടുകയും ഞങ്ങളൊന്നിച്ച് അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തത്. നമുക്കെല്ലാവർക്കും ലക്ഷറി ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് ലക്ഷറി. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും നമ്മുടെ പ്രവർത്തന സ്ഥലങ്ങളിലുമെല്ലാം നമ്മുടെ പല പ്രവർത്തനങ്ങളും ആയാസരഹിതമാക്കാനായിട്ട് സാധിച്ചാൽ അത് നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും നമുക്ക് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കാനും. സാധാരണഗതിയിൽ ലക്ഷറി എന്ന് പറഞ്ഞാൽ അത് ഒരു കോസ്റ്റ് ഇംപ്ലിക്കേഷനാണ്, നമ്മുടെ കോസ്റ്റ് കൂടുന്നു എന്നുള്ളതാണ് ഒരു രീതി നമ്മൾ കണ്ടുവരുന്നത്. എല്ലാ മേഖലകളിലും നമ്മൾ ലക്ഷറി അല്ലെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കോസ്റ്റ് കൂടുക എന്നാണ് ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾ ചിന്തിക്കുന്നത്. നമ്മുടെ ഈ കേസിൽ നമ്മൾ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റിമോ സ്വിച്ചിൽ നമ്മൾ കാണുന്ന സംഗതികൾ, ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ, ഓപ്പറേഷൻ, മെയിൻ്റനൻസ്, ഈ മേഖലകളെല്ലാം സിംപ്ലിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഇതൊരു ഒരു ലക്ഷറി പ്രോഡക്റ്റാണ്. മറ്റുള്ള ലക്ഷറി പ്രോഡക്റ്റ് എന്ന് പറയുന്നതിനുള്ളൊരു വ്യത്യാസം ഇതിൽ നമ്മുടെ ചിലവ് കുറയുന്നു എന്നുള്ളതാണ്. നമ്മുടെ കാര്യങ്ങൾ ലക്ഷറി കൂടുന്നു, ഓപ്പറേഷൻ സിംപ്ലിഫൈ ആകുന്നു, അതോടൊപ്പം തന്നെ കോസ്റ്റ് കുറയുന്നു എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിലും കാണാത്ത ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇത് ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. നമ്മുടെ ജനങ്ങൾക്ക് ഇന്നത്തെ ഈ വിലക്കയറ്റത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും കാലഘട്ടത്തിൽ അവരുടെ ഒരു വീടെന്നുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനും അവരുടെ ഓഫീസുകൾ, ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങളൊക്കെ ഈ ഒരു മേഖലയിലെങ്കിലും ചിലവ് കുറയ്ക്കാനായിട്ടും ഇത് സഹായിക്കും എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ലക്ഷറിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ലക്ഷറി നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് പല കാര്യങ്ങളിലുണ്ട്. ഇന്നൊരു ആർക്കിടെക്റ്റ് ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ അവർക്ക് എപ്പോഴും അവിടെ ഒരു തടസ്സമായിട്ട്, ഒരു അനാവശ്യമായിട്ട് കാണുന്ന ഒരു സംഗതി ഈ ഭിത്തിയിൽ കാണുന്ന ആ സ്വിച്ചുകളാണ്. ഒന്ന്, അവർക്ക് അവരുടെ ഇഷ്ടത്തിന് പലപ്പോഴും അവരുടെ ഫർണിച്ചർ ലേഔട്ട് ഫൈനലൈസ് ചെയ്യാനായിട്ട് ഈ സ്വിച്ചുകൾ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നു. പിന്നെ ഈ സ്വിച്ചുകളുടെ നിരന്തരം ഉപയോഗം വരുമ്പോഴേക്കും അതിനോടടുത്തുള്ള ഏരിയകൾ പെട്ടെന്ന് അഴുക്കാകുന്നു. അതുകൊണ്ട് അവിടെ മെയിൻ്റനൻസ്, റീപെയിൻറ്റിങ് തുടങ്ങിയവ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വരേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അത് നമ്മളുടെ ഈ ഒരു ഈ റിമോ സ്വിച്ച് ഉപയോഗിക്കുന്നത് വഴി നമുക്കത് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. അതായത് മൊത്തത്തിൽ ആ ഒരു ആസ്തെറ്റിക്സ്, നമ്മുടെ ഭിത്തികൾ സ്വിച്ചിൽ നിന്നും ഫ്രീ ആകുന്നു, നമ്മുടെ ഫർണിച്ചറുകൾ നമുക്ക് ആവശ്യാനുസരണം പിന്നീട് മാറ്റി സ്ഥാപിക്കുന്നതിന് ഈ സ്വിച്ചുകൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എളുപ്പമാകുന്നു, അല്ലെങ്കിൽ നമുക്ക് ഫർണിച്ചറിന് മാറുന്നതിനനുസരിച്ച് സ്വിച്ച് മാറേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് ഭിത്തി വെട്ടിപ്പൊളിക്കണം, നമുക്ക് ഭിത്തി വീണ്ടും കൊണ്ടിട്ടിടണം, വയറ് വലിക്കണം, അതെല്ലാം വലിയൊരു പണിയായിട്ട് വരുന്നു. അതേസമയം ഈ കാര്യത്തിൽ ഇത് ഒരു എളുപ്പമാകുന്നു. രണ്ടാമത്തേത്, നമ്മൾ സീനിയർ സിറ്റിസൺ ഹാൻഡിക്യാപ്പ് ആയിട്ടുള്ള ആളുകൾ, അവരെ സംബന്ധിച്ച് പലപ്പോഴും ഇപ്പോൾ ഒരു ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈറ്റ് ഓൺ ചെയ്യണം, ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ കിടക്കയിൽ കിടന്നുകൊണ്ട് അവർക്ക് ലൈറ്റ് ഓൺ ചെയ്യണം, ഓഫ് ചെയ്യണം, ഇത് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. അതേസമയം നമ്മുടെ ഈ റിമോ സ്വിച്ച് സിസ്റ്റം ഉപയോഗിക്കുന്നത് വഴി അവരുടെ ജീവിതം ആയാസമാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, സിംപ്ലിഫൈ ചെയ്യാനായിട്ട്.
അത് നമ്മുടെ ഒന്ന് നമ്മുടെ ആ ലക്ഷറി പാർട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് ലെവലിൽ അത് നമുക്ക് തരുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഒന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റിയുടെ ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമുക്ക് ഷോക്ക് അടിക്കുന്നതെല്ലാം നമ്മുടെ സ്വിച്ചുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുമ്പോഴും അങ്ങനെയുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് ഷോക്ക് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയുന്നു, നമ്മുടെ സേഫ്റ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അടുത്തതായിട്ട് നമ്മളെപ്പോഴും നമ്മുടെ സ്ഥാപനങ്ങളിലോ വീടുകളിലോ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ്റനൻസ് ആണ് നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. നമ്മൾ നമ്മുടെ കോൺട്രിബ്യൂട്ടുകളിലുള്ള വയറിൻ്റെ എണ്ണം കുറയ്ക്കുകയും സ്വിച്ചുകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുന്നത് വഴി നമ്മളുടെ ഈ വയറുകൾ ഈ ഇലക്ട്രിക് ഉപകരണങ്ങൾ കേടാവാനുള്ള ചാൻസ് കുറയുന്നു, ഷോർട്ട് സർക്യൂട്ടിനുള്ള ചാൻസ് കുറയുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു മെയിൻ്റനൻസ് വന്നാൽ തന്നെ ഈ കോൺട്രിബ്യൂട്ടുകളിൽ വയറുകളുടെ എണ്ണം കുറവായതുകൊണ്ടും ഈ ഉപകരണങ്ങൾ നമുക്ക് മാറ്റിവെക്കാനായിട്ട് ഈ സ്വിച്ച് ഉപയോഗിക്കുന്നിടത്തു നിന്ന് മാറ്റിവെക്കാൻ എളുപ്പമായതുകൊണ്ടും നമ്മുടെ മെയിൻ്റനൻസ് ഈസിയാക്കുന്നു. പലപ്പോഴും നമുക്ക് ഒരു ടെക്നീഷ്യൻ്റെ ആവശ്യം ഇല്ലാതെ തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ മെയിൻ്റനൻസ് മാറുകയാണ് ചെയ്യുന്നത്. റിമോ സ്വിച്ച് ഉപയോഗിക്കുന്നത് വഴി ഈ റിമോ സ്വിച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറിങ്ങിൻ്റെ ആ രീതി മാറ്റുകയാണ്. ആ പ്രോസസ്സിൽ നമ്മളൊരു ചേഞ്ചാണ് വരുത്തുന്നത്. ആ ചേഞ്ച് വരുത്തുന്നത് വഴി ഒന്ന് നമ്മുടെ ജോലി ഇൻസ്റ്റലേഷൻ ഈസിയാകുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു, നമ്മുടെ മെറ്റീരിയലിൻ്റെ ആവശ്യം കുറയുന്നു. നമ്മൾ പിടിപ്പിക്കുന്ന സ്വിച്ച് ബോക്സ്, പ്ലേറ്റ്, സ്വിച്ചുകൾ, അങ്ങോട്ടേക്ക് വരുന്ന വയറ്, കോൺട്രിബ്യൂട്ട്, അതിനുവേണ്ടി വരുന്ന ലേബർ, ഇതിലെല്ലാം നമുക്ക് ഗണ്യമായിട്ട് നമുക്കത് കുറയ്ക്കാനും അതുവഴി നമ്മുടെ കോസ്റ്റ് കുറയ്ക്കാനുമായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇത് ഇൻസ്റ്റലേഷനിൽ വരുമ്പോഴേക്ക് നമ്മൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി ഒരു കാഴ്ചപ്പാടോടുകൂടി ആദ്യമേ തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റലേഷൻ ഈസിയാക്കാനും ഇൻസ്റ്റലേഷനുള്ള ഇലക്ട്രിഫിക്കേഷൻ്റെ കോസ്റ്റ് ഒരു 30-40% വരെ കുറയ്ക്കാനായിട്ടും സാധിക്കുന്നുണ്ട്.